ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പ്ലസ് വണ്ണിലെ ആറാമത്തെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ആറാമത്തെ ചാപ്റ്ററാണ് കൊമേഴ്സ് കേട്ടോ. കൊമേഴ്സ് പ്ലസ് വണ്ണിൽ ബിസിനസ് സ്റ്റഡീസിൻ്റെ ആറാമത്തെ ചാപ്റ്ററാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതിനകത്ത് ആറാം ചാപ്റ്ററിൻ്റെ പേര് ബിസിനസ്സിൻ്റെ സാമൂഹിക ഉത്തരവാദിത്തങ്ങളും ധാർമ്മിക മൂല്യങ്ങളും എന്നുള്ളതാണ്. അത് ഒന്ന് മനസ്സിലാക്കി വെക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ. നമ്മൾ ആറാം ചാപ്റ്റർ നമുക്ക് എന്തെങ്കിലും ചർച്ച ചെയ്യാം. നമ്മൾ ഒന്നാമത്തെ സ്ലൈഡ് നോക്കുകയാണ്. ആദ്യം നമുക്ക് നോക്കാം ഒന്നാമത്തെ ചാപ്റ്ററിൽ. ആദ്യം ആറാമത്തെ ചാപ്റ്ററിൽ പേര് കൊടുത്തിട്ടുണ്ട് ബിസിനസ്സിന് സാമൂഹിക ഉത്തരവാദിത്തങ്ങളും ധാർമ്മിക മൂല്യങ്ങളും എന്നുള്ളതാണ് അല്ലേ. നമുക്കറിയാം ഒരു ബിസിനസ് സ്ഥാപനം നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ പുലർത്തിയിട്ടുണ്ടായിരിക്കണം അല്ലേ. ഇപ്പം നമ്മൾ മാൽ പ്രാക്ടീസുകൾ നടത്താൻ പാടില്ല, കരിഞ്ചന്തകൾ അല്ലേ കരിഞ്ചന്ത നടത്താൻ പാടില്ല, പൂത്തിവയ്പ്പ് നടത്താൻ പാടില്ല, എന്തെങ്കിലും എക്സ്ട്രാ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ പാടില്ല. ഇപ്പം നമുക്കറിയാവുന്നതാണ് അല്ലേ. അപ്പം നമ്മളെ സമൂഹത്തിന് എതിരായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, സമൂഹത്തിന് അനുകൂലമായ കാര്യങ്ങൾ എന്ത് ചെയ്യുക ചെയ്യുക, അതാണ് ബിസിനസ്സിൻ്റെ സാമൂഹിക ഉത്തരവാദിത്തങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. ബിസിനസ് നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ മൂല്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ നയങ്ങൾ രൂപീകരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള ബിസിനസ്സുകാരുടെ ബാധ്യതയെ സൂചിപ്പിക്കുന്നതാണ് സാമൂഹിക ഉത്തരവാദിത്തം. അതായത് നമ്മൾ നിലനിൽക്കുന്നില്ല, നമ്മൾ ബിസിനസ് നിലനിൽക്കുന്ന ആ സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങൾക്കും അതുപോലെ തന്നെ മൂല്യങ്ങൾക്കും എതിരായ രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു നിയമങ്ങളും നയങ്ങളും ബിസിനസ് സ്ഥാപനം കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ അതിനനുകൂലമായ നയങ്ങളും നിയമങ്ങളും എന്ത് ചെയ്യുക, ബിസിനസ് സ്ഥാപനങ്ങൾ കൊണ്ടുവരിക അല്ലേ. ആ അനുകൂലമായ നയങ്ങളും നിയമങ്ങളും കൊണ്ടുവരുന്നതിനെയാണ് ബിസിനസ് എന്ത് നോക്കുന്നുണ്ടെന്ന് പറയുന്നത്, സാമൂഹിക ഉത്തരവാദിത്തം നോക്കുന്നുണ്ട് എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുകൂടി നോക്കാം. ബിസിനസ് നിലനിൽക്കുന്ന അല്ലേ സമൂഹത്തിൻ്റെ മൂല്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ നയങ്ങൾ രൂപീകരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള ബിസിനസ്സുകാരുടെ ബാധ്യതയെ സൂചിപ്പിക്കുന്നതാണ് സാമൂഹിക ഉത്തരവാദിത്തം. എന്ത് ചെയ്യാവുന്ന മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാലും സാമൂഹിക ഉത്തരവാദിത്തത്തിന് അനുകൂലമായ വാദങ്ങൾ. എന്തുകൊണ്ടാണ് ഒരു ബിസിനസ് സ്ഥാപനം സാമൂഹിക ഉത്തരവാദിത്തം നിലനിർത്തണം എന്ന് പറയാൻ കാരണം, അതിൽ ഒന്നാമത്തെ ഭാഗം പറയല്ലേ ആർഗ്യുമെന്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് എന്താ വെച്ചാൽ നിലനിൽപ്പിന് ആധാരം. ബിസിനസ് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ സാമൂഹിക ഉത്തരവാദിത്തം പുലർത്തണം, സമൂഹത്തോട് ദോഷകരമായ രീതിയിൽ അല്ലെ ഹരാസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ കരിഞ്ചന്ത പൂത്തിവയ്പ്പ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. നോക്കല്ലേ, ബിസിനസ്സിൻ്റെ അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കും അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നതിന് സാമൂഹിക ഉത്തരവാദിത്തം നിറവേറ്റിയേ മതിയാകൂ എന്നുള്ളതാണ് നമ്മൾ ഒന്നാമത്തെ നിലനിൽപ്പിൽ ആധാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് പോയിന്റ് എന്താ പറയുന്നത് നോക്ക്. സ്ഥാപനത്തിൻ്റെ സൽപ്പേര് അല്ലേ, സ്ഥാപനത്തിന് നല്ല പേരുണ്ടാവണമെന്നുണ്ടെങ്കിൽ സാമൂഹിക ഉത്തരവാദിത്തം നിലനിർത്തണം. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു വ്യക്തിയാണെങ്കിലും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ മാത്രം നമുക്ക് എന്തുള്ളൂ, സൽപ്പേരുള്ളൂ, അല്ലെങ്കിൽ ദുഷ്പേരാണ്ടാവുക അല്ലേ. അതേപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങൾക്കും എന്താണ് സൽപ്പേരുണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ പുലർത്തണം അല്ലേ. അതായത് സാമൂഹിക ലക്ഷ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും നടപ്പിലാക്കുന്ന ബിസിനസ്സുകൾക്ക് കാലക്രമേണ സമൂഹത്തിൽ സൽപ്പേരുണ്ടാകുന്നതിന് സഹായകമാകുന്നു എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കാം. രണ്ടാമത്തെ പോയിന്റ് പറയുകയാണ് സർക്കാർ നിയന്ത്രണം അല്ലേ. അതായത് മാൽ പ്രാക്ടീസും ആരാസുകളും ഉണ്ടാകുന്ന സ്ഥാപനങ്ങളിൽ ആര് ഇടപെടും, ഗവൺമെൻറ് ഇടപെടും അല്ലെ. പോലീസോ, നമുക്ക് സിമ്പിളായിട്ടായിരുന്നു പോലീസാണ് അല്ലേ. ഗവൺമെൻറ് നമുക്ക് എന്ത് ചെയ്യാം പൊതുവേ അങ്ങോട്ട് പറയാം അല്ലേ. പോലീസ് മാത്രമൊന്നുമല്ല, അത് അപ്പുറത്ത് പോയ കോടതിയുണ്ട് അല്ലെ, കൺസ്യൂമർ കോർട്ടുകളുണ്ട്, അങ്ങനെ പല കോടതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വലിയ ക്ലാസ് നമുക്ക് പഠിക്കാം. ഏതായാലും ഇവിടെ മനസ്സിലാക്കി വെക്കുക, ഗവൺമെൻറ് ഇടപെടലെപ്പോഴാണ് അല്ലേ, ഇങ്ങനത്തെ മാൽ പ്രാക്ടീസുകൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലേ. അപ്പോൾ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ സ്വമേധയായി ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ സർക്കാർ ഇടപെടലുകൾ നമുക്ക് എന്ത് ചെയ്യാം കുറക്കാനായിട്ട് കഴിയും എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കാം. പക്ഷേ നാലാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്, നല്ല വിപണി സാഹചര്യങ്ങൾ അല്ലേ. അതായത് മാന്യമായ ഇടപാടുകളും ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ബിസിനസ് സ്ഥാപനത്തിന് എന്തുണ്ടാവും, അവിടെ നല്ല വിപണി ഉണ്ടാവും അല്ലെ. നല്ല സാധനം, ഇപ്പം നമ്മൾ 100 രൂപയ്ക്ക് ഒരു വസ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 100 രൂപേൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റി അതിന് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കണോ, വേണ്ട, നമ്മൾ എന്ത് ചെയ്യും അത് വാങ്ങിക്കും അല്ലേ. അത് നല്ല വിപണി സാഹചര്യമാണ് എന്ത് ചെയ്യുമെന്ന് മനസ്സിലാക്കി വെക്കാം അല്ലേ. മാന്യമായ ഇടപാടുകളും ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളും നൽകുന്ന വഴി അല്ലെ, നൽകുക വഴി സമൂഹത്തിലെ ഇടപെടലുകളിൽ അല്ലെങ്കിൽ ഇടപാടുകളിൽ മതിപ്പുണ്ടാകുന്നതിനും അതുവഴി അനുകൂലമായ വിപണി സാഹചര്യം സൃഷ്ടിക്കുന്നതിനും കഴിയും എന്നുള്ള എന്തെയാണ് മനസ്സിലാക്കി വെക്കാം. അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്, സാമൂഹിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. കുറേ സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് സാധിക്കും. അതായത് സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ സ്വമേധയാ നടത്തുന്ന ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കഴിയും. അതുപോലെ തന്നെ കരിഞ്ചന്ത ഒഴിവാക്കാൻ പറ്റും, പൂത്തേപ്പ് ഒഴിവാക്കാൻ പറ്റും, കൊള്ളലാഭങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഓൾട്ടറേഷൻസ് ഇല്ലേ, എന്തെങ്കിലും സാധനങ്ങളൊക്കെ
ഇപ്പം നമ്മളൊക്കെ കേൾക്കാറുണ്ട് മുളക് പൊടിയോ മഞ്ഞപ്പൊടിയൊക്കെ നമ്മൾ പാക്കറ്റ് വാങ്ങാൻ പാടില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് നമ്മൾ ഞാൻ ചോദിച്ച സമയത്ത് മനസ്സിലാക്കുന്ന വെച്ചാൽ അവർ എന്തൊക്കെ എക്സ്ട്രാ കാര്യങ്ങൾ ചേർക്കുന്നുണ്ട് അതിനകത്ത്. മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് എന്തോ ചേർക്കുന്നുണ്ട്, കേട് വരാതിരിക്കാൻ എന്തോ ചേർക്കുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇങ്ങനത്തെ മാൽ പ്രാക്ടീസുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓൾട്രേഷൻസുകളൊക്കെ നമ്മൾ ഒഴിവാക്കുക. അപ്പോഴേ നമ്മളുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ ഒരു നമുക്ക് എന്താ പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ. ലക്ഷ്യ പറയുന്നത് വിഭവങ്ങളുടെ കാര്യക്ഷമമായ വിനിയോഗം, അതായത് ഉൽപ്പാദന ഘടകങ്ങളായാലും മനുഷ്യന്മാർ, അതുപോലെ തന്നെ വിപണനം, അതുപോലെ തന്നെ പണം, അസംസ്കൃത വസ്തുക്കൾ, യന്ത്രങ്ങൾ തുടങ്ങിയവ ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ സാമൂഹിക ഉത്തരവാദിത്തമുള്ള സ്ഥാപനങ്ങൾക്ക് ശ്രമിക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ മനുഷ്യന്മാരായാലും നമ്മളെ കയ്യിലുള്ള ക്യാഷായാലും നമ്മളെ കയ്യിലുള്ള അസംസ്കൃത വസ്തുക്കളായാലും ഈ യന്ത്രങ്ങളായാലും എന്താവട്ടെ, ആ വസ്തുക്കളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കെന്ത് വേണം, ആ സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വം വേണം. അപ്പോൾ മനുഷ്യന്മാരെ മനുഷ്യന്മാരായിട്ട് കാണണം, യന്ത്രങ്ങളെ യന്ത്രങ്ങളായിട്ട് കാണണം, അപ്പോഴേ സാമൂഹിക ഉത്തരവാദിത്വം പുലർത്തുന്നുള്ളൂ അല്ലേ. അതിന് സാധ്യമാവണമെന്നുണ്ടെങ്കിൽ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ വേണം എന്നുള്ളതാണ് നമ്മളിവിടെ സാമൂഹിക ഉത്തരവാദിത്തങ്ങളുടെ അനുകൂലമായ വാദങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ സാമൂഹിക ഉത്തരവാദിത്തങ്ങളുടെ പ്രതികൂലമായ വാദങ്ങൾ നോക്കുന്നുണ്ട്. അതായത് ആർഗ്യുമെൻ്റ് എഗൈൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കേട്ടോ. നമ്മൾ നേരത്തെ നോക്കി എന്താണ് ആർഗ്യുമെന്റ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, നെക്സ്റ്റ് അടുത്ത് നോക്കുന്ന ആർഗ്യുമെന്റ് അഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഒന്നാമത് ഭാഗം പറയുന്നത് പരമാവധി ലാഭം, അല്ലെ, ലാഭം കുറവായിരിക്കും എന്നുള്ളത്. അതായത് സാമൂഹിക ഉത്തരവാദിത്വം നോക്കുന്ന സമയത്ത് ചില ആൾക്കാരെ പരിശ്രമം അല്ലെ ക്യാഷ് കൊടുത്ത് സഹായിക്കേണ്ടതായിട്ട് വരും, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും, അപ്പം ലാഭം കുറവായിരിക്കും എന്നുള്ള കേസാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്, സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളത് ചില ആൾക്കാർ പറയാൻ കാരണം മനസ്സിലാക്കട്ടെ. അതായത് പരമാവധി ലാഭമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള സാമ്പത്തിക പ്രവർത്തനമാണ് ബിസിനസ്. സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ബിസിനസ്സുകൾ ലാഭസമ്പാദനം എന്ന ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് ഓഹരി ഉടമകളുടെ താല്പര്യത്തിന് മങ്ങലേൽക്കും, അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിന് ഒരു കുറവുണ്ടാവും. അതായത് എന്ത് ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെയാണ് ബിസിനസ് നമ്മൾ തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്തിനെല്ലാം നോക്കുന്നത്, സാമൂഹിക ഉത്തരവാദിത്തമല്ല കൂടുതലായിട്ട് നോക്കുന്നത് അല്ലേ. എന്നാലത് നോക്കും വേണം, എന്നാലും നിലനിൽപ്പുള്ളൂ നമ്മൾ അപ്പുറത്ത് പഠിച്ചു അല്ലേ. അപ്പോൾ ഇത് ഇതിനെ എതിർക്കാൻ കാരണം അതാണ്, ലാഭം കിട്ടാൻ കുറവായിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയാം ഭീമമായ ചെലവ്, ഉറപ്പാണ് അല്ലേ. സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ നടത്താൻ എന്നുള്ളത് കുറഞ്ഞ ചിലവാണോ, അല്ല, ചെറിയ ചെറിയ കാര്യങ്ങളൊന്നുമല്ല, വലിയ വലിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ബിസിനസ് സ്ഥാപനങ്ങൾ ഏറ്റെടുക്കും. നേരത്തെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ ഫ്ലഡിൻ്റെ സമയത്ത് ചില ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്തു, വളരെ വലിയ ക്യാഷുകൾ കൊടുത്തിട്ട് സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ വലിയ എമൗണ്ടുകളാണ്, അപ്പോൾ എന്ത് ചെയ്യും, ചിലവ് കൂടുതലാണ്. അതാണ് ഒന്ന് അതിനെ എതിർക്കാൻ ചില ആൾക്കാർ കാരണം. നെക്സ്റ്റ് സാമൂഹിക വൈദഗ്ധ്യത്തിൻ്റെ അഭാവം അല്ലെ, സാമൂഹിക വൈദഗ്ധ്യത്തിൻ്റെ അഭാവം ഉണ്ട്. അതായത് സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ബിസിനസ്സുകൾക്ക് അവ വിജയകരമായി പൂർത്തിയാക്കാനോ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള വൈഭവം കുറവായിരിക്കും. അതായത് ബിസിനസ് എന്നുള്ള ആൾക്കാർ എപ്പോഴും ബിസിനസ് എന്നുള്ള മൈൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ആൾക്കാരോട് അല്ലെങ്കിൽ സമൂഹത്തോട് ഇടപഴകാനുള്ള ഒരു വലിയൊരു ഐഡിയ ഒന്നും അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് നടത്താനുള്ള ഒരു കഴിവ് അവർക്ക് കുറവുണ്ടാവും എന്നുള്ള അതും അതുകൊണ്ട് ഒരു എതിർപ്പായിട്ട് പറയുന്നുണ്ട്. പക്ഷെ പറയുകയാണ് പൊതുജന സമിതി കുറവായിരിക്കും. അതായത് ചില സ്ഥാപനങ്ങൾ നമ്മൾ ചില ആൾക്കാർ നല്ലത് ചെയ്താലും അയാൾക്ക് എന്തുണ്ടാവും, ദുഷ്പേരുണ്ടാവും. ഇയാൾ എന്തോ ഉദ്ദേശത്തോട് കൂടിയിട്ടാണോ ചെയ്തത് എന്നുള്ള ചോദിച്ചാൽ ചില ആൾക്കാർ പറയാറുണ്ട് അല്ലേ. ഉണ്ട്, അപ്പം ഞാനിപ്പോൾ നല്ലൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ അവർ പറയും ഇയാൾ വേറെന്തോ മൈൻഡിലാണല്ലോ അപ്പോൾ ചെയ്തത്, വേറെ എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാവും കേട്ടോ, ശ്രദ്ധിച്ചുകൊണ്ടിട്ടോ എന്ന് പറയും അല്ലേ. അപ്പോൾ ചില ബിസിനസ് സ്ഥാപനങ്ങൾ ഇങ്ങനെ നടത്തുന്ന സമയത്തെ ആൾക്കാരെന്ത് പറയും അല്ലേ, സമിതി കുറവായിരിക്കും, അവരുടെ സമ്മതം കുറവായിരിക്കും. കാരണം എന്താ വെച്ചാൽ എന്താണ് ഈ ബിസിനസ് സ്ഥാപനം ഇങ്ങനെ സഹായിക്കാൻ കാരണം വേറെ എന്തോ കൂടെ ലക്ഷ്യമുണ്ട് എന്നുള്ള ഒരു ചിന്താഗതി. അതുകൊണ്ട് ചില ആൾക്കാർ അതിനെ എതിർക്കാൻ കാരണം കേട്ടോ. നെക്സ്റ്റ് പറയാൻ എന്താണ് അല്ല അതിൻ്റെ ഒരു അഞ്ചാമത്തെ പോയിന്റാണ് അടുത്ത് നമുക്ക് പറയാനുള്ളത്, എന്താണ് സ്വാതന്ത്ര്യം അട്ടിമറിക്കപ്പെടും എന്നുള്ളതാണ്. അതായത് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ ബിസിനസ്സുകൾ കഴിയാതെ പോകും എന്നുള്ളതാണെന്ത്, ലാഭം അല്ലെങ്കിൽ ലാഭം ലക്ഷ്യം വെച്ച് മാത്രം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു സ്വതന്ത്രമായ പോക്ക് ഇവിടെ നടക്കില്ല, സാമൂഹിക ഉത്തരവാദിത്തങ്ങളുടെ സമയത്ത് നടക്കില്ല എന്നുള്ള ഭാഗം അവിടെ പറയുന്നുണ്ട്. ലക്ഷ്യം നമ്മൾ പറയുന്നത് വെച്ചാൽ വിവിധ തരം സാമൂഹിക ഉത്തരവാദിത്തങ്ങളാണ്. അതിനകത്ത് ഒന്നാമത് ഭാഗം പറയുന്നത് സാമ്പത്തിക ഉത്തരവാദിത്തമാണ്, എക്കണോമിക് റെസ്പോൺസിബിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ എന്താ വെച്ചാൽ നമുക്കൊരു നാല് തരം ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ ഒന്നാമത് ഭാഗം പറയുന്നത് സാമ്പത്തിക ഉത്തരവാദിത്തം, അതായത് എക്കണോമിക് റെസ്പോൺസിബിലിറ്റിയാണ്. അത് നോക്കാം നമുക്ക്. സാമ്പത്തിക ഉത്തരവാദിത്തത്തിനകത്ത് ബിസിനസ് ഒരു സാമ്പത്തിക പ്രവർത്തനമാണ്, ഉറപ്പല്ലേ. സാധന അല്ലേ സാധനങ്ങൾ സാധന സേവനങ്ങൾ, ഇവിടെ ഒന്ന് ചെറിയൊരു മാറ്റം കേട്ടോ, അവിടെ ചെറിയ തെറ്റ് പറ്റിയതാണ്, ശ്രദ്ധിക്കാം. സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ലാഭം എടുത്ത് അവ വിൽക്കുകയും ചെയ്യുക എന്നതാണ് ബിസിനസ്സിൻ്റെ സാമ്പത്തിക ഉത്തരവാദിത്തം അല്ലേ. ഒരു ബിസിനസ് സ്ഥാപനം
അവരുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഉത്തരവാദിത്തം ആയിട്ട് പറയുന്നത് വെച്ചാൽ സാധനം ഉണ്ടാക്കുക, ലാഭമെടുത്ത് വിൽക്കുക, അതാണ് ഒന്നാമത്തെ അവരുടെ സാമ്പത്തിക ഉത്തരവാദിത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് നിയമപരമായ ഉത്തരവാദിത്തം, ലീഗൽ റെസ്പോൺസിബിലിറ്റി. എന്താണെന്ന് അറിയാമല്ലോ, നമുക്ക് അറിയാവുന്നതാണ്. അതായത് ബിസിനസ് നിലനിൽക്കുന്ന പ്രദേശത്തെ, അല്ലേ, ബിസിനസ് നിലനിൽക്കുന്ന പ്രദേശത്തെ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ബിസിനസിന്റെ നിയമപരമായ ഉത്തരവാദിത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അല്ലെ, ഒരു ബിസിനസ് സ്ഥാപനം നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് രാജ്യത്താണോ നിലനിൽക്കുന്നത് ആ രാജ്യത്തിന്റെ നിയമങ്ങളും കാര്യങ്ങളും പാലിച്ചിട്ടുണ്ടായിരിക്കണം. അതാണ് നമ്മൾ രണ്ടാമത്തെ ഉത്തരവാദിത്തമായിട്ട് അല്ലെങ്കിൽ ലീഗൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറഞ്ഞത്. നെക്സ്റ്റ് പറയുന്നത് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി, അതായത് ധാർമ്മിക ഉത്തരവാദിത്തമാണ്. ധാർമ്മിക ഉത്തരവാദിത്തം പറഞ്ഞാൽ ബിസിനസ് നിലനിൽക്കുന്ന സമൂഹം കാലാകാലങ്ങളായി അനുവർത്തിക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും ആഘോഷങ്ങളും ഉൾപ്പെടെ അവിടുത്തെ സംസ്കാരത്തിന് അനുയോജ്യമായി പ്രവർത്തിക്കുക എന്നതാണ് ധാർമ്മിക ഉത്തരവാദിത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെ, നിയമപരമായ ഉത്തരവാദിത്തം നോക്കണം, കൂടെ ആ സമൂഹം, അല്ലെ, ഒരു സമൂഹത്തിലാണ് ബിസിനസ് സ്ഥാപനം നിലനിൽക്കുക, ആ സമൂഹത്തിൽ എന്തൊക്കെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആണോ ഉള്ളത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, മുന്നോട്ട് പോകണം. അവർക്ക് എന്തുണ്ടാവും, ചില ആഘോഷങ്ങളുണ്ടാവും, അപ്പോൾ ആ ആഘോഷങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം. അല്ലേ, അവർക്ക് എന്തെങ്കിലും ദുഃഖാചരണമുള്ള ദിവസം ഉണ്ടാവും, അപ്പോൾ ദുഃഖാചരണമായ രീതിയിൽ എന്ത് ചെയ്യണം, ബിസിനസ് സ്ഥാപനം വർക്ക് ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് മറ്റ് ധാർമ്മിക ഉത്തരവാദിത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പറയുന്നത് വിവേചനാത്മകമായ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഡിസ്ക്രിഷനറി റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നത് എന്താണ്, ഒരു ബിസിനസ് സ്ഥാപനം സമൂഹത്തിൽ ആവശ്യങ്ങൾ അറിഞ്ഞ് സ്വമേധയാ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തമാണ് ഇവ. അതായത് ഒരു സമൂഹത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വമേധയാ അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യുക, ചെയ്യാം. അത്തരം റെസ്പോൺസിബിലിറ്റികൾ നമ്മൾ എന്ത് പറയുന്നത് വിവേചനാത്മകമായ ഉത്തരവാദിത്തങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചു. ചില സ്ഥാപനങ്ങൾ അങ്ങനെ ഉണ്ടാവും, ചില ആൾക്കാർ ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ അധികമായിട്ട് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ ചില പാവപ്പെട്ടവരുടെ കല്യാണമൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ജ്വല്ലറികളോ ചില പലചരക്ക് കടകളോ എന്ത് ചെയ്യും, ആ അന്നത്തെ ഫുഡിൻ്റെ ക്യാഷ് അല്ലെങ്കിൽ ഫുഡിൻ്റെ ക്യാഷ് അല്ലെങ്കിൽ ഫുഡിൻ്റെ മൊത്തം ചിലവ് ഞങ്ങൾ എടുത്തോളാം എന്നൊക്കെ പറയാറുണ്ട്. അല്ലേ, അങ്ങനെ സ്വന്തമായിട്ട് അങ്ങോട്ട് ചില കാര്യങ്ങൾ ഏറ്റെടുക്കുക, അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ചില സമയത്ത് ചോദിച്ചിട്ടുണ്ട് ഡിസ്ക്രിഷനറി റെസ്പോൺസിബിലിറ്റി ഉദാഹരണം എഴുതുക എന്ന് ചോദിച്ചിട്ടുണ്ട്, മനസ്സിലാക്കി വെച്ചോ. സന്നദ്ധ സംഘടനകൾക്ക് സംഭാവന കൊടുക്കുക, അതുപോലെ തന്നെ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുക തുടങ്ങിയവ, ഇതൊക്കെ എന്ത് ചെയ്യാവുന്ന മനസ്സിലാക്കി വെക്കുക. നമുക്കറിയാം ഇഷ്ടം പോലെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും, നമുക്കറിയാവുന്നതാണ്. പക്ഷേ നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ ബിസിനസ് വിവിധ ഗ്രൂപ്പുകളോടുള്ള സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ, സാമൂഹിക ഉത്തരവാദിത്തം എന്നുള്ളതാണ് എന്ത് ചെയ്യാവുന്ന മനസ്സിലാക്കിട്ട. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, എന്ത് ചെയ്യാവുന്ന മനസ്സിലാവും, എന്ത് ഞങ്ങൾക്ക് ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നു വിചാരിക്കുകയാണ്. പക്ഷേ നോക്കാം നമുക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ഡിഫറൻറ്റ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി, അല്ലേ, അതായത് ഡിഫറൻറ്റ് സെക്ഷൻസിലും അതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റികൾ ബിസിനസ്സിൻ്റെ. അതിൽ ഒന്നാമത് ഭാഗം പറയുന്നത് ഉടമസ്ഥര്, അല്ലേ, അല്ലെങ്കിൽ ഉടമസ്ഥരോടുള്ള ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഓഹരി ഉടമകളോടുള്ള ഉത്തരവാദിത്തം, അതായത് ബിസിനസ്സിൻ്റെ ഓണേഴ്സിനോടുള്ള ഉത്തരവാദിത്തമാണ് ആദ്യം പറയുന്നത്. ഒന്നാമത് ഭാഗം പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ അല്ലേ, നിക്ഷേപത്തിന് മാന്യമായ ലാഭവീതം നൽകുക എന്നുള്ളതാണ്. നിക്ഷേപത്തിന് മാന്യമായ ലാഭവീതം നൽകുക, അല്ലേ, അതായത് ബിസിനസ് വർക്ക് ചെയ്തിട്ട് അവർ ഒരുപാട് അല്ലെ ഓണേഴ്സ് എന്തിനുണ്ടാവും, കുറെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അവർ എന്തെങ്കിലും റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ടാവുമല്ലോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക, അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ലാഭം തിരിച്ചു കൊടുക്കുക. എന്നുവെച്ച് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ സാമ്പത്തിക അവസ്ഥകളെ കുറിച്ച് കൃത്യമായി അറിവ് നൽകുക, അല്ലേ, എന്ത് ചെയ്യുക, ബിസിനസ്സിൻ്റെ സാമ്പത്തികമായ അവസ്ഥ, ഇപ്പോഴത്തെ ബിസിനസ്സിൻ്റെ കണ്ടീഷൻ എന്താണ്, ലാഭമാണോ നഷ്ടമാണോ, അല്ലെങ്കിൽ ബൂമിങ്ങിലാണോ, അതുപോലെ തന്നെ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണോ, ഇപ്പം നമ്മളൊരു ഒരു പീക്ക് പോയിന്റിൽ നിൽക്കുകയാണോ, എന്നൊക്കെ നമ്മളെന്തിങ്ങനെ പറഞ്ഞു കൊടുക്കുക. അതാണെന്ന് നമ്മൾ ബിസിനസ്സിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് കൃത്യമായ അറിവ് നൽകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർക്ക് അറിയിക്കുക, ഓണേഴ്സിന് അറിയിക്കുക, അല്ലേ. നെക്സ്റ്റ് പറയണം നിക്ഷേപം സുരക്ഷിതമായി കൈകാര്യം ചെയ്യുക, അല്ലേ, ക്യാഷ് എന്ത് ചെയ്യുക, ബിസിനസ്സിൻ്റെ ഓണേഴ്സിൻ്റെ ക്യാഷാണ്, അതെന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഉപയോഗിക്കണം. പക്ഷേ പറയാം ബിസിനസ്സിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുക, അല്ലേ, അതെന്താണ് ബിസിനസ്സിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുക കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സാമൂഹിക ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ബിസിനസ്സിന് നല്ല സൽപ്പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, അവിടെ ഇങ്ങനെ നിലനിർത്തുക എന്നുള്ളതാണ്. നമ്മൾ ബിസിനസ്സിന് എപ്പോഴും വില ഉണ്ടാക്കിയെടുക്കുക. ഒരു പ്രൊഡക്റ്റ് കണ്ടുകഴിഞ്ഞാൽ ഇതാ സാധനം എന്നുള്ള രീതിയിൽ എന്നുള്ള ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇത് നല്ല സാധനമാട്ടോ, ഈ കമ്പനിയുടെ സാധനം നല്ല സാധനമാട്ടോ, ഇതൊക്കെ അങ്ങനെ ഒരു പറയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു ബിസിനസ്സിൻ്റെ ഓണേഴ്സിന് ബിസിനസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്തമായിട്ട് പറയുന്നത്. എന്നു വെച്ചാൽ തൊഴിലാളികളോടുള്ള ഉത്തരവാദിത്തമാണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് നമുക്കറിയാം. റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് വർക്കേഴ്സ്, അല്ലേ, അതായത് മാന്യമായി കൂലി നൽകുക, പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നു വെച്ചാൽ പറയുന്നത് സുരക്ഷിതമായ ജോലി സാഹചര്യം ഒരുക്കുക, അറിയാമല്ലോ. എന്നു വെച്ചാൽ പറയുകയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പങ്കാളികളാക്കുക, അതായത് ബിസിനസ്സിൻ്റെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ആരെ കൂടെ കൂട്ടാം, ആ തൊഴിലാളികളെ കൂടെ കൂട്ടാം. ചില സ്ഥാപനങ്ങളിൽ കൂട്ടാറുണ്ട്, മീറ്റിംഗ് വിളിക്കും, എന്ത് ചെയ്യും, തൊഴിലാളികളെ കൂട്ടും, അല്ലെ, തൊഴിലാളികളുടെ അഭിപ്രായങ്ങൾ ചോദിക്കും, അല്ലേ, അല്ലെങ്കിൽ തൊഴിലാളികളുടെ റെപ്പ് ഉണ്ടാവും, ആ റെപ്പിന് എന്ത് ചെയ്യും, ലേബർ റെപ്രസെൻറ്റേറ്റീവ് അയാളെ വെച്ചിട്ട് എന്ത് ചെയ്യും, തൊഴിലാളികളുടെ തീരുമാനങ്ങൾ അയാളിലൂടെ എന്ത് ചെയ്യും,
പ്രതിഫലിപ്പിക്കും. ലഹനേശ്വരന്റെ ദീർഘകാല സേവനം ഉറപ്പു നൽകുക, ബിസിനസ്സിനെ പെട്ടെന്ന് പെട്ടെന്ന് ഒഴിവാക്കുന്ന ഒരു സംവിധാനം ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കുറേ കാലം ഇവിടെ ജോലി ഉണ്ട് എന്നുള്ള കോലത്തിൽ എന്ത് ചെയ്യുക, അവിടെ നിലനിർത്താം. നമുക്കറിയാവുന്ന കേസാണ്. പക്ഷെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, ഉപഭോക്താക്കളോടുള്ള ഉത്തരവാദിത്തങ്ങൾ പറയണോ? നമുക്കറിയാമല്ലേ, റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് കസ്റ്റമേഴ്സ്. പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല, നമ്മൾക്ക് കസ്റ്റമേഴ്സാണ്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആര് ചെയ്തുതരണം, ബിസിനസ് ചെയ്തുതരണം എന്നുള്ള വിവരം നമുക്കറിയാവുന്നതാണ്. ഒന്നാമത്തെ ഭാഗം എന്താണ്, ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നൽകുക എന്നുള്ളതാണ്. അറിയാമല്ലോ, നല്ല നിലവാര ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് നമുക്ക് തരേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് സാമൂഹിക അല്ലെ തിന്മകളായ മായം ചേർക്കൽ, പൂഴ്ത്തിവയ്പ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഒഴിവാ അല്ലെ ഒഴിഞ്ഞു നിൽക്കുക ബിസിനസ് സ്ഥാപനം ചെയ്യേണ്ട മറ്റൊരു ഉത്തരവാദിത്തമാണ്. നെക്സ്റ്റ് പറയുകയാണ് ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ നൽകുക അല്ലേ, മറ്റൊരു ഉത്തരവാദിത്തമാണ്. നമുക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നല്ല വിവരങ്ങൾ, ഇപ്പോൾ നമ്മളൊക്കെ ഒരു മരുന്ന് കുടിക്കുന്ന സമയത്തെ അല്ലെ ഒരു ഗുളിക അല്ലെങ്കിൽ ഒരു മരുന്ന് ഒരു ഡോക്ടർ നമുക്ക് പ്രിഫർ ചെയ്ത് തരികയാണ്. ആ പ്രിഫർ ചെയ്ത സമയത്ത് നമ്മൾ ഡോക്ടർ തന്നല്ല എന്നുള്ള കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്ട് കുടിക്കും അല്ലേ. നമ്മൾ നോക്കിയിട്ടുണ്ടോ എന്തൊക്കെയാണ് അതിൻ്റെ മുകളിലുള്ളത്, എന്താണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഡോക്ടറെ ഒരു വിശ്വാസത്തിലാണ് സംഗതി, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം, പക്ഷെ അതൊക്കെ അതിൻ്റെ മുകളിലുണ്ട്. ബിസിനസ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് അതിൻ്റെ മുകളിലുള്ളത് എന്നുള്ളത് കൊടുക്കുന്നുണ്ട്, നമ്മൾ വായിച്ചു നോക്കാനായിട്ടാണ്. പക്ഷേ അവൻ വെറൈറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ, അവർ വിവരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. പക്ഷെ പറയുകയാണ് ഉപഭോക്താക്കളുടെ പരാതികൾ അല്ലെ ഉപഭോക്താക്കളുടെ പരാതികൾക്ക് എന്ത് ചെയ്യുക, പരിഹാരങ്ങൾ കാണുക എന്നുള്ളത് മറ്റൊരു ഉത്തരവാദിത്തമായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ഉത്തരവാദിത്തമാണ് എന്ത്, സർക്കാരിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ അല്ലെ എന്താ റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിനോട് ചെയ്യേണ്ട അല്ലെ ബിസിനസ് സ്ഥാപനങ്ങൾ ഒരുപാട് റെസ്പോൺസിബിൾ ആണ്. എന്തൊക്കെയാണ് ഗവൺമെൻറ്റിനോട് ചെയ്ത് കൊടുക്കേണ്ടത്, നമുക്കറിയാലേ ഗവൺമെൻറ് എന്ത് കൊടുക്കണം അല്ല. ഒന്നാമത്തെ ഭാഗം പറയുന്നതാണ് നിയമങ്ങൾ അനുസരിക്കുക. ഗവൺമെൻറ്റിനോട് ചെയ്യേണ്ട ഒന്നാമത്തെ ഉത്തരവാദിത്തമാണ് എന്ത്, ഗവൺമെൻറ്റിനോട് ചെയ്യേണ്ട ഒന്നാമത്തെ ഉത്തരവാദിത്തം നിയമങ്ങൾ അനുസരിക്കലാണ്. രണ്ടാമത്തെ ഭാഗം പറയുന്നത് കൃത്യമായ നികുതി അടക്കുക. നമുക്കറിയാവുന്നതല്ലേ നെക്സ്റ്റ് പറഞ്ഞ കണക്കുകളും രേഖകളും അല്ലേ സത്യസന്ധമായി സൂക്ഷിക്കുക, അതും മറ്റൊരു ഉത്തരവാദിത്തമാണ് അല്ലേ. കൃത്രിമങ്ങൾ കാണിക്കാൻ പാടില്ല, ടാക്സ് നല്ല രീതിയിൽ അടക്കണം അല്ലേ, ഗവൺമെൻറ് പറയുന്ന അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കണം, അതൊക്കെ തന്നെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, സമൂഹത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് സൊസൈറ്റി അല്ലേ, അതായത് നമ്മളെ സമൂഹത്തോട് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ബിസിനസ് സ്ഥാപനം, സമൂഹത്തോട് ചെയ്യേണ്ട ഉത്തരവാദിത്തം നമുക്കറിയാവുന്നതാണ്, വായിച്ചു വയ്ക്കാൻ മനസ്സിലാവും. ഞാൻ പറഞ്ഞുതരാം, നമുക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അല്ലെ, ഒരു ബിസിനസ് സ്ഥാപനം അവിടെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ എന്തുണ്ടാക്കുക, തൊഴിലവസരങ്ങൾ ഉണ്ടാവുക. അവിടെ സമൂഹത്തിന് എന്ത് കൊടുക്കുക, തൊഴിൽ നൽകുക. രണ്ടാമത് ഭാഗം പറയാന്ത് പരിസ്ഥിതി സംരക്ഷിക്കുക അല്ലെ, എന്ത് ചെയ്യുക, പരിസ്ഥിതിയെ സംരക്ഷിക്കുക, അത് മറ്റൊരു ഉത്തരവാദിത്തമാണ്. പരിസ്ഥിതി നഷ്ടപ്പെടുത്താൻ പാടില്ല, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കോളയുടെ കൊക്കക്കോളയുടെ ഇഷ്യൂ പറഞ്ഞില്ലേ, പ്ലാച്ചി മട അല്ലേ. അപ്പോൾ അതേപോലുള്ള പ്രകൃതി ദുരന്തങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുക, പരിസ്ഥിതിയെ സംരക്ഷിക്കുക. പക്ഷെ പറയുകയാണ് സമൂഹത്തിലെ പിന്നോക്ക വിഭാഗക്കാരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക അല്ലേ, അതായത് പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് ജോലി കൊടുത്ത് അവർക്ക് ക്യാഷ് കൊടുത്ത് അവരെങ്ങനെ എന്ത് ചെയ്യുക, സെറ്റപ്പാക്കി കൊണ്ടുവരാം. അത് ബിസിനസ് ചെയ്യാവുന്ന ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണ്. പക്ഷെ പറയാം മലിനീകരണം കുറക്കുക അല്ലെ, മലിനീകരണങ്ങളെ പോയി നശിപ്പിക്കുന്നത് അല്ലെ, അതുപോലെ തന്നെ മണ്ണ് നശിപ്പിക്കുന്നത്, ജലാശയങ്ങൾ നശിപ്പിക്കുന്നത് അല്ലെ. നമുക്കറിയാം ഇപ്പോൾ ചില പുഴകളൊക്കെ അല്ലെ, നമ്മൾ കോഴിക്കോട് പോകുന്ന ഭാഗത്ത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു പുഴ ഉണ്ടായിരുന്നു, പേരൊന്നും പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ അതായത് ആ പുഴ എന്ന് വെച്ചാൽ കുറച്ച് സമയത്ത് എന്ത് ചെയ്തു, അവിടുത്തെ വെള്ളമൊക്കെ എന്ത് ചെയ്തു, കറുപ്പ് കളറായി. അതായത് ചില ഹോസ്പിറ്റലുകളിൽ നിന്നും ചില കമ്പനികളിൽ നിന്നൊക്കെ വിടുന്ന വേസ്റ്റുകൾ എന്തിലേക്ക് വിടാൻ തുടങ്ങി, ഈ പുഴയിലേക്കാണ് വിടാൻ തുടങ്ങിയത്. അത് ഇങ്ങനെ ആദ്യം കുറച്ചുണ്ടാവുള്ളൂ, പിന്നെ അത് കൂടി 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 വന്നിട്ട് അവിടുത്തെ വെള്ളം അങ്ങോട്ട് മൊത്തമായിട്ട് നശിച്ചു. ഇപ്പം അതിലൊക്കെ നിയമങ്ങൾ വന്നിട്ട് അങ്ങോട്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമങ്ങൾ വന്ന് ഇപ്പോൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പം അത് ആദ്യം ക്ലിയർ ആക്കിയാൽ മതിയായിരുന്നു അല്ലേ. അപ്പം അതെന്തുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യില്ല, അത് ഉത്തരവാദിത്തം എടുക്കാത്തത് കൊണ്ടാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കി വെക്കുക, മലിനീകരണങ്ങൾ കുറക്കണം അല്ലെ, വായുമലിനീകരണം, ജലമലിനീകരണം, അത് മണ്ണ് മലിനീകരണം, ശബ്ദമലിനീകരണം, ഇതൊക്കെ എന്ത് ചെയ്യണം, ഒഴിവാക്കി കൊടുക്കുക. അത് ബിസിനസ്സിൻ്റെ മറ്റൊരു സമൂഹത്തിന് ചെയ്തു കൊടുക്കാനുള്ള മറ്റൊരു ഉത്തരവാദിത്തമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അഞ്ച് ഉത്തരവാദിത്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്ത് ചെയ്യാമെന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട് ആണെന്നുണ്ടെങ്കിൽ IMP എന്നിട്ട് വെച്ചോളി, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചോളി. ഒരു അഞ്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ചാപ്റ്റർ എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് അത്. പക്ഷെ നമ്മൾ നോക്കുന്നത് വെച്ചാൽ ബിസിനസ്സും പരിസ്ഥിതി സംരക്ഷണവും എന്നുള്ള ഭാഗമാണ്, ബിസിനസ് ആൻഡ് എൻവയോൺമെൻറ് പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമൊന്നുമല്ല, എന്നാലും എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഒന്നാമത് ഭാഗം പറയുന്നത് മലിനീകരണത്തിൻ്റെ കാരണങ്ങൾ വായു, വെള്ളം, മണ്ണ് തുടങ്ങിയ ആവാസ വ്യവസ്ഥയിലെ വിവിധ ഘടകങ്ങളെ മലിനീകരിക്കുന്നതിന് ഏറ്റവും പങ്കുവഹിക്കുന്നത് ബിസിനസ് സ്ഥാപനങ്ങളാണ്. അതായത് നമ്മൾ മണ്ണും വെള്ളവും വായുവൊക്കെ കൂടുതലായിട്ട് നശിപ്പിക്കുന്ന ആരാണെന്ന് ഭാഗം പറഞ്ഞു വരുന്നത്.
ഈ ബിസിനസ് സ്ഥാപനങ്ങൾ എന്തെന്ന് വെച്ചാൽ നമുക്കറിയാവുന്നതാണ് അല്ലേ, വലിയ വലിയ ബിസിനസ് സമുച്ചയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത്രയും പുകകളും വേസ്റ്റുകളും തീണ്ടിയിട്ടും പുറത്തും പുറം തള്ളേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെയൊക്കെ നശിക്കും എന്ന കാര്യം ഉറപ്പാണ് അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ബിസിനസ്സിന് പരിസ്ഥിതി സംരക്ഷണമുള്ള ഭാഗം എന്തെയ്യൊന്ന് മനസ്സിലാക്കി വെക്കുക. മലിനീകരണങ്ങൾ പല രീതിയിലുണ്ട്. ഒന്നാമത് ഭാഗം പറയുന്നത് നമുക്ക് വായുമലിനീകരണം പറയണോ, നമുക്കറിയാം അല്ലേ എന്താണ് വായുമലിനീകരണം പറയുന്നില്ലേ. അവ അല്ലെ നമ്മളെ വ്യവസായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വാഹനങ്ങൾ എന്നിവ പുറന്തള്ളുന്ന കാർബൺ അല്ലെ കാർബൺ മോണോക്സൈഡ് ആണ് വായുമലിനീകരണത്തിൻ്റെ പ്രധാന കാരണം. നമുക്കറിയില്ല ഓസോൺ പാളിയിലെ ഇല്ലേ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്ന സി എഫ് സി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ക്ലോറോ ഫ്ലൂറോ കാർബൺ, ക്ലോറോ ഫ്ലൂറോ കാർബൺ. അതായത് ഇത് ഫ്രിഡ്ജ് കൂടുതലായിട്ടും പുറന്തള്ളുന്നത് ഫ്രിഡ്ജ് റെഫ്രിജറേറ്റർ അതുപോലെ തന്നെ എ സി ഒക്കെ അത് കൂടുതലായിട്ടും പുറന്തള്ളുന്നത്. അവർ എന്ത് ചെയ്യുന്നുണ്ട്, വായു മലിനീകരിക്കുന്നുണ്ട്. അതെന്തേ ഒന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് പറഞ്ഞു ജലമലിനീകരണം. നേരത്തെ പറഞ്ഞതുപോലെ അല്ലേ ഈ ജലാശയങ്ങളിലേക്ക് എന്ത് തട്ടുന്നത്, കമ്പനികളിൽ നിന്നുള്ള വലിയ ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള വേസ്റ്റ് തട്ടുന്നത്, അത് മറ്റൊരു രീതിയിലുള്ള മലിനീകരണമാണ്. എന്നു വെച്ചാൽ മണ്ണ് മലിനീകരണം ഉണ്ടാവില്ലേ അല്ലെ, മണ്ണിലേക്ക് അല്ലെ വേസ്റ്റുകൾ അതായത് പ്ലാസ്റ്റിക് ഐറ്റംസുകളോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കെമിക്കലിൻ്റെ വേസ്റ്റുകളോ അല്ലെങ്കിൽ കെമിക്കലിൻ്റെ വേണ്ടാത്ത ഭാഗങ്ങൾ തള്ളുക അല്ലേ. ഇതൊക്കെ എന്താണ് ഇപ്പോൾ നമ്മൾ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. നമ്മൾ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. അപ്പോൾ സോഫ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, സോഫ ഈ സോഫയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമുണ്ട് നമുക്കറിയാം, സ്പോഞ്ച് അല്ലെ. ഈ സ്പോഞ്ച് ഒരു പ്രത്യേക തരം ഒരു കെമിക്കൽ സാധനമാണ്. ഇത് മണ്ണിലേക്ക് കണ്ടു ആളുകൾ, ഇത് കുറേ കാലം അങ്ങനെ നിലനിൽക്കും, മണ്ണിൻ്റെ അടിയിൽ കുറേ കാലം നിൽക്കും, അങ്ങനെ ഇങ്ങനെ ആയിട്ട് അത് നശിച്ച് അങ്ങനെ പോകാത്തൊരു സാധനമാണ്. അങ്ങനത്തല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ മറ്റെന്തെങ്കിലും അല്ലേ. ഇതൊക്കെ എന്താണ് മണ്ണ് മലിനീകരണത്തിന് കാരണമാവുന്ന വസ്തുക്കളാണ്. പക്ഷെ പറഞ്ഞ ശബ്ദ മലിനീകരണം അല്ലേ, നമുക്കറിയാം എന്തുണ്ടാവും ആ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പനി വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും നല്ല ശബ്ദം ഉണ്ടാവും. നമ്മൾ കുറച്ച് ചെറിയ ചെറിയ കമ്പനികളല്ല, വലിയ 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 ബിസിനസ് സമുച്ചയങ്ങളുണ്ട് അല്ലേ, വലിയ എം എൻ സി കമ്പനികളൊക്കെ ഉണ്ട്. അവരൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ശബ്ദം ഉണ്ടാവും, അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ശബ്ദം ഉണ്ടാവും. അപ്പം ശബ്ദ മലിനീകരണം ഉണ്ടാവും. എന്നാലും കൂടുതൽ ഇങ്ങനത്തെ തരം സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ കുറേ ഉള്ള ഏരിയയിലേക്കായിട്ട് പോയിട്ടൊക്കെ ഇടാറുണ്ട്. എന്നാലും ശല്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷേ പറയാണ് മലിനീകരണ നിയന്ത്രണത്തിൻ്റെ ആവശ്യകത, നീഡ് ഫോർ പൊല്യൂഷൻ കൺട്രോൾ. എന്തുകൊണ്ടാണ് മലിനീകരണം നിയന്ത്രിക്കാൻ കാരണം, നമുക്കറിയാവുന്നതാണ്. പ്രത്യേകം പറയണോ, വേണ്ടല്ലേ. ഒന്നാമത്തെ പോയിന്റ് നോക്കില്ലേ, ആരോഗ്യ പ്രശ്നങ്ങൾ കുറക്കുന്നു അല്ലേ. മലിനീകരണം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറക്കാം അല്ലെ, ആരോഗ്യങ്ങൾ ക്ഷയിച്ചു പോകില്ല. ഇപ്പം നമ്മളൊക്കെ അല്ലെ കുറേ ആൾക്കാർ ഇപ്പോൾ പറഞ്ഞു വരുന്ന ചില ആൾക്കാർ, നമ്മൾ ഫുഡ് ആൻഡ് ടേസ്റ്റ് പ്രിഫറൻസ് കണ്ടിട്ടേ കുറേ ആൾക്കാർ പറഞ്ഞ ചില പഠനങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മൾക്കൊക്കെ ആയുസ് കുറവായിരിക്കും എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ അല്ലെ, നമ്മളെ പഴയ നമ്മളെ പൂർവികർ ജീവിച്ച അത്രയും ആയുസ് നമുക്ക് കിട്ടൂല എന്നുള്ള പറഞ്ഞു. കാരണം എന്താ, നമ്മളെ ഫുഡിൽ നമ്മളെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിലൊക്കെ എന്തുണ്ട് മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ കുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മലിനീകരണം നിയന്ത്രിക്കുന്ന വേണം, നിയന്ത്രിച്ചാൽ പോലെ ഇല്ലാതാക്കുന്നേ വേണം. നീഡ് ഫോർ പൊല്യൂഷൻ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ, അതായത് ക്യാൻസർ, ഹൃദയരോഗം, അതുപോലെ തന്നെ കരൾ രോഗങ്ങൾ തുടങ്ങിയ കുറക്കുന്നതിനും ആരോഗ്യകരമായ ജീവിതം നിലനിൽക്കുന്നതിനും മലിനീകരണം കുറയ്ക്കേണ്ടത് ആവശ്യമാണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് പറയണം, നഷ്ടപരിഹാരം നൽകുന്നത് കുറക്കാം. അതായത് എന്നതിലൂടെയാണ് നമുക്ക് നഷ്ടം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ നമുക്ക് അതിൻ്റെ പരിഹാരം കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഇപ്പോൾ ഏതെങ്കിലും റിലേറ്റീവ് എന്ത് ചെയ്തു, ഏതൊരു ഫുഡ് കഴിച്ച സമയത്ത് ഏതെങ്കിലും ഒരു പാക്കറ്റ് ഫുഡോ ഉദ്ദേശിച്ച ഒരു പാക്കറ്റ് ഫുഡ് കഴിച്ച സമയത്ത് അയാൾക്ക് എന്ത് ചെയ്തു, ഒരു മാരകമായ അസുഖം പെട്ടു, അല്ലെങ്കിൽ ചെറിയൊരു അസുഖം പിടിപെട്ടു, എവിടെ എന്തെങ്കിലും ഷോക്ക് വരിക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു, അയാൾ എന്ത് ചെയ്തു കുറച്ച് കിടക്കേണ്ടി വന്നു. അപ്പോൾ അയാൾക്ക് അതിനെതിരെ കേസിന് വേണമെങ്കിൽ പോവാം, ഇന്ന കമ്പനിയോട് ഇന്ന പ്രൊഡക്റ്റ് കഴിച്ചപ്പോഴാണ് എനിക്ക് ഇന്നതുണ്ടായത് അല്ലേ. അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ കമ്പനി തീർച്ചയായിട്ടും എന്ത് കൊടുക്കേണ്ടി വരും, നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരൂലേ അല്ലേ. അപ്പം അങ്ങനെ നഷ്ടപരിഹാരങ്ങൾ കൊടുക്കുന്ന ഭാഗത്ത് ഉള്ള നഷ്ടങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മലിനീകരണങ്ങളും കാര്യങ്ങളൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളെ പുലർത്തിയിട്ടില്ല എങ്കിൽ, അപ്പോൾ നമ്മൾ അതല്ലേ മറ്റു രീതിയിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാച്ചിമട അല്ലെ, പ്ലാച്ചിമടയിൽ അവിടെ കുറേ വെള്ളങ്ങളെ കൂറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവർ അവിടുത്തെ ജനങ്ങൾ കമ്പനിക്കെതിരെ ഇവിടുത്തെ വെള്ളം കൂറ്റിയിട്ടുണ്ട്, ഇവിടുത്തെ വെള്ളം പഴയ രീതിയിലാക്കി തരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാലും തിരിച്ചതേപോലെ അവർക്ക് ആക്കി കൊടുക്കാനുള്ള പ്രകൃതി സൗകര്യങ്ങൾ, പ്രകൃതിപരമായ കാര്യങ്ങൾ ആര് ചെയ്ത് കൊടുക്കേണ്ടി വരും, കമ്പനി ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, വലിയ ഭാര്യ ചിലവുകൾ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ മലിനീകരണ നിയന്ത്രണം ആവശ്യമാണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കാം അല്ല. അപ്പോൾ ശരിയായ മലിനീകരണ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ എന്ത് ചെയ്യാം, അങ്ങനത്തെ വലിയ വലിയ നഷ്ടങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം കുറക്കാനായിട്ട് പറ്റും. പക്ഷെ പറയാം ചിലവ് ചുരുക്കാൻ പറ്റും എന്നുള്ള ഭാഗം പറയുന്നുണ്ട്. അതായത് ശരിയായ മലിനീകരണ നിയന്ത്രണ മാർഗങ്ങൾ ഉൽപ്പന്ന ചെലവ് അല്ലെ ഉൽപ്പാദന ചെലവും ഉപഭോക്തൃ സേവനാവശ്യമായ ചെലവും കുറക്കാവുന്നതാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം. അതായത് നല്ല രീതിയിലുള്ള മലിനീകരണ നിയന്ത്രണം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഉൽപ്പാദന ചെലവുകളും അതുപോലെ തന്നെ ഉപഭോക്തൃ സേവനത്തിനാവശ്യമായിട്ടുള്ള ചെലവുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കുറക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഭാഗം പറയുന്നുണ്ട്.
നശ പറയുന്നത് പൊതുജന സമിതി വർദ്ധിപ്പിക്കുന്നു അല്ലേ, മലിനീകരണങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ മലിനീകരിപ്പിക്കപ്പെടുന്നില്ല എങ്കിൽ ആ കമ്പനിയോട് ആൾക്കാർക്ക് എന്തുണ്ടാവും, ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും അല്ലേ. അപ്പം എന്താണ് പൊതുജനങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, നല്ല ആ നല്ല നല്ല ഗുഡ്വില്ല് അല്ലെങ്കിൽ നല്ല നല്ല സൽപ്പേര് ലഭിക്കും എന്നുള്ള ഭാഗം പറയുന്നത് ഇല്ലയെന്ന് മനസ്സിലാക്കി വെക്കാം. അതായത് മലിനീകരണ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചിരുന്ന സ്ഥാപനങ്ങൾക്ക് എന്താണ് പൊതുജന സമിതി കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. പക്ഷെ പറയണം സാമൂഹിക നേട്ടങ്ങൾ ഉണ്ടാവും എന്നുള്ള ഭാഗം പറഞ്ഞത്, അതായത് അല്ലേ, അതായത് സാമൂഹിക അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള നല്ല സൽപ്പേരും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമുക്ക് കിട്ടും. അതായത് പരിസ്ഥിതി മലിനീകരണം നിയന്ത്രിക്കുക വഴി പ്രകൃതി വിഭവങ്ങൾ ശുദ്ധമായി പ്രകൃതി വിഭവങ്ങൾ ശുദ്ധമായി ലഭിക്കുന്നു, ജനങ്ങളുടെ ജീവിത നിലവാരം ആരോഗ്യ പ്രശ്നങ്ങളും മെച്ചപ്പെടുത്തുന്നു അല്ലേ, തെളിഞ്ഞ അന്തരീക്ഷം മികച്ച കാഴ്ച പ്രദാനം ചെയ്യുന്നു തുടങ്ങിയ ഒട്ടേറെ മെച്ചങ്ങളുണ്ട്. അതായത് സാമൂഹിക നേട്ടങ്ങൾ സമൂഹത്തിന് എന്തുണ്ട്, നേട്ടങ്ങളുണ്ട് എന്ത് ചെയ്യാമെന്ന് മനസ്സിലായത് ജനങ്ങൾക്ക് എന്തുണ്ട്, ഇങ്ങനെ നമ്മൾ മലിനീകരണങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ എന്തുണ്ട് നേട്ടമുണ്ട് എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. നെക്സ്റ്റ് അടുത്തൊരു സ്ലൈഡ് നോക്കും നമ്മൾ എന്ത് വെച്ചാൽ ബിസിനസ്സിൻ്റെ ധാർമ്മികത എന്താണെന്നുള്ളതാണ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്, ചോദിച്ച ഭാഗമാണ് എന്ത് ചെയ്യുന്നു മനസ്സിലാക്കി വെക്കുക. ധാർമ്മികത എന്താണ് ബിസിനസ്സിൻ്റെ ധാർമ്മികത എന്നുള്ള എന്ത് ചെയ്യുന്നു മനസ്സിലാക്കി വെക്കാം. എന്താണ് ബിസിനസ്സിൻ്റെ ധാർമ്മികത എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നില്ലേ, ശരി തെറ്റുകളെ നിർണ്ണയിക്കുന്ന മാനദണ്ഡങ്ങളാണ് ധാർമ്മികത. അതായത് ശരി എന്താണ് തെറ്റെന്താണെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് എന്ത് ധാർമ്മികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അതായത് ഒരു ബിസിനസ് നിലനിൽക്കുന്ന സമൂഹം അനുശാസിക്കുന്ന മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ബിസിനസ് നടത്തിക്കൊണ്ടു പോകാനുള്ള ഉത്തരവാദിത്തമാണ് ബിസിനസ്സിൻ്റെ ധാർമ്മികത. മനസ്സിലാക്കി വെക്കാം, ഒരു ബിസിനസ് നിലനിൽക്കുന്ന സമൂഹം അല്ലെ, അതായത് നമ്മൾ ബിസിനസ് ഒരു സമൂഹത്തിലാണ് നിലനിൽക്കാം അല്ലേ, ആ സമൂഹം അനുശാസിക്കുന്ന മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ബിസിനസ് നടത്തിക്കൊണ്ടു പോകാനുള്ള ഉത്തരവാദിത്തമാണ് ബിസിനസ്സിൻ്റെ ധാർമ്മികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഒരു ബിസിനസ് ഒരു സ്ഥാപനത്തിൽ അല്ലെ ഒരു സമൂഹത്തിൽ നിലനിൽക്കും, ആ സമൂഹത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അനുശാസിക്കുന്ന മൂല്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾ അവരുടെ കലാരീതികൾ അവരുടെ പല കാര്യങ്ങൾ ടേഷൻ പ്രിഫറൻസ് അല്ലെ ഇതൊക്കെ എന്ത് ചെയ്യണം മുറുകെ പിടിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് ബിസിനസ്സിൻ്റെ ധാർമ്മികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിയമപരമായി അനുവർത്തിക്കേണ്ട വസ്തുക്കളേക്കാൾ ശ്രേഷ്ഠമാണ് ഇവ അല്ലേ. അതായത് നിയമപരമായിട്ട് നിലനിൽക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് എന്തിനു കൊടുക്കണം, നമ്മൾ സമൂഹത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് ബിസിനസ് എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ നോക്കുന്നത് ബിസിനസ് അനുവർത്തിക്കുന്ന ചില സദാചാര അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യാം ബിസിനസ്സിൻ്റെ എത്തിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഭാഗമാണ്. ആദ്യം എത്തിക്സ് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് അങ്ങോട്ട് എഴുതാം, ഈ പാരഗ്രാഫ് അങ്ങോട്ട് എഴുതാം. ഇത് നമ്മൾ എന്ത് ചെയ്യാം ഈ കുറച്ച് പോയിന്റുകളും എന്ത് ചെയ്യാന്ന് എഴുതി കൊടുക്കും. എന്താണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് നോക്കാം, സാധന സേവനങ്ങൾക്ക് മിതമായ വില ഈടാക്കുക അല്ലേ. അതായത് ബിസിനസ്സിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എത്തിക്സാണ്. അതായത് പാവപ്പെട്ട ജനങ്ങളാണ് എങ്കിൽ അവിടെ നമ്മൾ പോയിട്ട് വലിയ വില ഇട്ടിട്ട് കാര്യമുണ്ടോ, വലിയ വലിയ ക്വാളിറ്റി ഉള്ള വലിയ സാധനം ഇട്ട് നല്ല വില ഇട്ട് പോയിട്ട് കാര്യമുണ്ടോ, ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സേവനങ്ങൾക്ക് മിതമായ വില ഈടാക്കണം. പക്ഷെ പറയണം അളവ് തൂക്കങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യുക അല്ലെ, അളവ് തൂക്കങ്ങൾ ശരിയായിട്ട് തന്നെ കൈകാര്യം ചെയ്യണം. പക്ഷെ പറയണം ലാഭം നേടുന്നതിന് ആനുപാതികമായി നികുതി അടക്കുക അല്ലെ, ലാഭത്തിനനുസരിച്ച് നമ്മൾ ഗവൺമെന്റിലേക്ക് നികുതി അടക്കണം. പക്ഷെ പറയാണ് തൊഴിലാളികളോട് അല്ലേ സഹാനുഭൂതിയോടുകൂടി പെരുമാറുക. ജനങ്ങൾ അല്ലെ തൊഴിലാളികൾ നിലനിന്നാലേ സ്ഥാപനം നിലനിൽക്കുള്ളൂ എന്നുള്ള ചിന്തയിൽ നമ്മൾ എന്ത് ചെയ്യണം ആ തൊഴിലാളികളോട് നല്ല രീതിയിൽ അവിടെ എന്ത് ചെയ്യണം പെരുമാറണം, നിർബന്ധമാണത് അല്ലേ. തൊഴിലാളികൾ ഉണ്ടായാലേ സ്ഥാപനം നിലനിൽക്കുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം തൊഴിലാളികളോട് സഹാനുഭൂതിയോടുകൂടി പെരുമാറണം. അത് ബിസിനസ്സിൻ്റെ മറ്റൊരു ധാർമ്മികതയാണ്. പക്ഷെ പറയണം സാധന സേവനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പു വരുത്തുക അല്ലേ. നമ്മളെ സാധനത്തിന് നമ്മൾ കൊടുക്കുന്ന നമ്മൾ വാങ്ങുന്ന അല്ലേ തൊഴിലാളി കസ്റ്റമേഴ്സിൻ്റെ നമ്മളെ കയ്യിൽ നമ്മൾ വാങ്ങുന്ന 10 രൂപയ്ക്ക് ആ 10 രൂപയുടെ സാധനം നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം അത് സാധന സേവനങ്ങൾക്കുള്ള ഗുണനിലവാരം ഉണ്ടാവണം അല്ലേ. എന്നു വെച്ചാൽ പറയണം പരിസ്ഥിതി സൗഹൃദമായ ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുക അല്ലേ, പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള സാധനങ്ങളും കൂടി എന്ത് ചെയ്യുക കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റൊരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ബിസിനസ് അനുവർത്തിക്കുന്ന മറ്റൊരു സദാചാരം അല്ലെങ്കിൽ ധാർമ്മിക മൂല്യമായിട്ട് പറയുന്നത്. എന്ത് ചെയ്യുന്നു ഒന്ന് മനസ്സിലാക്കി വെക്കുക, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചെയ്യുന്നു മനസ്സിലാക്കി വെക്കുക കേട്ടോ. പക്ഷേ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. അതായത് ബിസിനസ് ധാർമ്മികതയുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ബിസിനസ്സിൻ്റെ ധാർമ്മികതയ്ക്ക് വേണ്ടത് ഏതൊക്കെ ഘടകങ്ങളിലൂടെ ഏതൊക്കെ ഘടകങ്ങൾ ഉണ്ടായാലേ ബിസിനസ്സിൻ്റെ ധാർമ്മികത കാത്തുസൂക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത് ഭാഗം പറയുന്നത് മാനേജ്മെൻറ്റിനുള്ള കടപ്പാട്. മാനേജ്മെൻറ്റിന് ഒരു കടപ്പാടുണ്ട്, ബിസിനസ് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അല്ലേ ബിസിനസ്സിന് ധാർമ്മികത വേണമെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അതായത് സ്ഥാപനത്തിനകത്തും പുറത്തും ധാർമ്മിക മൂല്യങ്ങൾ നിലനിർത്തുന്നതിനായി മാനേജ്മെൻറ്റ് നേതൃത്വം നൽകേണ്ടതാണ്.
മാനേജ്മെന്റ് ബിസിനസിന്റെ മാനേജ്മെന്റ് ബിസിനസിന്റെ മാനേജേഴ്സ് എന്ത് ചെയ്യണം, ധാർമ്മികത നിലനിർത്താൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യും. അപ്പൊ നമ്മൾ ഒന്നാമത് ഭാഗം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ തൊഴിലാളികൾ എടുക്കുക, മാനേജ്മെന്റ് തൊഴിലാളികളോട് ഒരു കർക്കശമായ ഒരു 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 ഒരുമാതിരി ഒരു ഒരു നല്ല രീതിയിലല്ല വർക്ക് ചെയ്യുന്നത് എങ്കിൽ അല്ലെ അത് ധാർമ്മിക മൂല്യത്തിനെതിരാണ്. അപ്പോൾ അവിടെ ധാർമ്മിക മൂല്യം ഇല്ല. അപ്പൊ മാനേജ്മെന്റ് ഒന്നാമത്തെ ഉത്തരവാദിത്വ ഒരു ഘടകമാണല്ലേ. മാനേജ്മെന്റ് ആയി ബിസിനസ് ധാർമ്മികതയുടെ ഘടകങ്ങളിൽ ഒന്നാമത്തെ പോയിന്റ് ആരെയാണ്, ബിസിനസ്സിന് ഉടമസ്ഥരാണ് അല്ലെങ്കിൽ മാനേജ്മെന്റ് തന്നെയാണ് കേട്ടോ. അവരെന്ത് ചെയ്യണം, ഇതിനുള്ള മുൻകൈ എടുക്കണം. രണ്ടാമത്തെ ഭാഗം പറയണം, ധാർമ്മികത അല്ലെ ധാർമ്മിക സംഹിത പ്രദർശിപ്പിക്കുക. ധാർമ്മിക സംഹിത പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ അല്ലെ നമ്മൾ ധാർമ്മികതയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില സ്ലോട്ടുകൾ അല്ലെങ്കിൽ ചില കോഡുകൾ അല്ലെ ചില ചെറിയ മുദ്രാവാക്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അവിടെ ഇവിടെയൊക്കെ എഴുതി ഒട്ടിക്കുക, ചില ആൾക്കാരോട് എന്ത് ചെയ്യുക അങ്ങനെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പറഞ്ഞു കൊടുക്കുക അല്ലെ. അതൊക്കെയാണ് എന്ത് ധാർമ്മികതയുടെ പ്രദർശിപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചു. നോക്കാം നമുക്ക്, സ്ഥാപനത്തിനകത്ത് മാനേജ്മെന്റ് ആഗ്രഹിക്കുന്ന ധാർമ്മിക മൂല്യങ്ങളെ എഴുതി പ്രദർശിപ്പിക്കേണ്ടതാണ് അല്ലെ. സത്യസന്ധത, നിയമ നിയമങ്ങളോടുള്ള അനുസരണ, അതുപോലെ തന്നെ സുരക്ഷിതത്വം, ഗുണനിലവാരം തുടങ്ങിയ മേഖലകളെ ധാർമ്മിക സംഹിതയിൽ ഉൾപ്പെടുത്താവുന്നതാണ് അല്ലെ. അപ്പോൾ നമ്മളൊക്കെ എന്തൊക്കെ എന്ത് ചെയ്യണം അല്ലെ, ഇവിടൊക്കെ എന്ത് ചെയ്യുക പ്രദർശിപ്പിക്കുക അല്ലെ, നല്ല രീതിയിൽ വർക്ക് ചെയ്യണം, സത്യസന്ധത പുലർത്തണം എന്നൊക്കെ എന്ത് ചെയ്യുക ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക സ്ഥാപനത്തിനകത്ത് മാനേജ്മെന്റിന് എന്ത് ചെയ്യുക കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ധാർമ്മിക സംഹിത പ്രദർശിപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് പരാതി പരിഹാര സംവിധാനം അല്ലെ. മാനേജ്മെന്റിനകത്ത് ബിസിനസ് സ്ഥാപനത്തിന് എന്ത് വേണമെന്ന് അതിനകത്ത് തന്നെ പരാതികൾക്ക് ഉള്ള പരിഹാരം കാണാനുള്ള സംവിധാനം വേണം അല്ലെ. പരാതിപ്പെടാനും അതിന് പരിഹാരം കാണാനുള്ള ഒരു പ്രത്യേക ബോർഡും ബെഞ്ചൊക്കെ അവിടെ വേണം, ബിസിനസ്സിനകത്ത് വേണം അല്ലെ. അതായത് ധാർമ്മിക മൂല്യങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾ നടക്കുന്ന പക്ഷം അത് തിരുത്തുന്നതിനും പരിഹരിക്കുന്നതിനുമായ ഒരു പരാതി പരിഹാര സംവിധാനം ഉണ്ടായിരിക്കണം, ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം അല്ലെ. അതിപ്പോൾ നമ്മൾക്ക് അറിയാമല്ലേ വലിയ ചില ബിസിനസ് സ്ഥാപനങ്ങളിൽ ഒക്കെ ഉണ്ട്, അതായത് ചില വക്കീൽമാരെല്ലാം വക്കീലന്മാരെ പോലെ അറിയുന്ന ആളുകൾ എന്ത് ചെയ്യും ബിസിനസ് സ്ഥാപനത്തിനകത്ത് ഉണ്ടാവും. അവരെന്ത് ചെയ്യും ഇങ്ങനെ എന്തെങ്കിലും ധാർമ്മികക്കെതിരായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ പരാതി കിട്ടി കഴിഞ്ഞാൽ അതിന് പരിഹരിക്കാനുള്ള അതിനുള്ള നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ സോറി പറയിപ്പിക്കലോ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, നടപ്പിലാക്കാറുണ്ട്. എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നാലാമത്തെ പോയിന്റായ തൊഴിലാളികളുടെ പങ്കാളിത്തം എന്നുള്ളതാണ്. അതായത് സദാചാര മൂല്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ധാർമ്മികത ഏറ്റവും പുലർത്താൻ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ തൊഴിലാളികൾ നമ്മൾ സ്ഥാപനത്തിന് എന്ത് ചെയ്യുക ഒരു ആൾക്കാരായിട്ട് എന്ത് ചെയ്യുക അങ്ങോട്ട് കൂട്ടാം, നമ്മൾ ആളായിട്ട് എന്ത് ചെയ്യുക അങ്ങോട്ട് കൂട്ടാം. അതാണ് ഒന്നാമത്തെ അല്ലെങ്കിൽ മറ്റൊരു എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സദാചാര മൂല്യങ്ങൾ പാലിക്കുന്നതിനും ധാർമ്മിക മാർഗങ്ങൾ അവലംബിക്കുന്നതിനും സ്ഥാപനത്തിലെ മുഴുവൻ തൊഴിലാളികളുടെയും സഹകരണം ഉറപ്പുവരുത്തുക അല്ലെ. അതായത് എന്ത് ചെയ്യുക മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക തൊഴിലാളികൾ അങ്ങോട്ട് കൂട്ടുക, അതായത് അല്ലെ തൊഴിലാളികളെ കൂടി എന്ത് ചെയ്യുക അതിനകത്ത് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുകയാണ് വിലയിരുത്തൽ അല്ലെ. അതായത് ധാർമ്മിക നിലവാരങ്ങൾ നിശ്ചയിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്തതും ശരിയായി തന്നെ നടപ്പിൽ വരുത്തുന്നുണ്ടോ എന്ന് വിലയിരുത്തുകയും ഓഡിറ്റ് ചെയ്യുകയും വേണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഓഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടോ. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ധാർമ്മികത, ഇപ്പോൾ ഒരു തൊഴിലാളി, ഒരു പാവപ്പെട്ട തൊഴിലാളിയാണ്, ആ തൊഴിലാളി ഒരാൾ ചെയ്തു വെറുതെ അടിച്ചു അല്ലേ. അപ്പോൾ പറഞ്ഞു അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതെന്ത് ചെയ്യണം ഏൽക്കേണ്ടി വരും എന്നുള്ള എന്ത് ചെയ്യുക കമ്പനി പറയുന്നു എങ്കിൽ അല്ലേ പിന്നെ ആ പരിപാടിക്കാരും പോകില്ല അല്ലേ. അപ്പം അങ്ങനെ നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും വീണ്ടും ചെക്ക് ചെയ്യണം. അപ്പം അങ്ങനെ നടക്കാതിരിക്കാനല്ലേ ആദ്യമായിട്ടും അങ്ങനെ സംഭവിച്ചു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിനെതിരായുള്ള കാര്യങ്ങൾ ചെയ്തു, അന്നേരത്തെ പിന്നെ അത് നടക്കുമോ ഇല്ല അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്ത് നിയമം നടപ്പിലാക്കിയാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം നമ്മൾ അല്ലെ അതിന് ഫോളോ അപ്പ് ചെയ്യും കൂടി വേണം എന്നുള്ളതാണ് മറ്റൊരു വിലയിരുത്തൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ആദ്യം നമ്മൾ എന്താണ് സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞു, പിന്നെ അനുകൂലമായ വാദങ്ങൾ, പ്രതികൂലമായ വാദങ്ങൾ, അതുപോലെ തന്നെ വിവിധ തരം സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് ഈ വിവിധ തരം സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു നാല് പോയിന്റ് നമ്മൾ പറഞ്ഞില്ലേ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലക്ഷ്യം പറഞ്ഞാൽ എന്താണ് ബിസിനസ്സിന് വിവിധ ഗ്രൂപ്പുകളോടുള്ള ഉത്തരവാദിത്തങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കാം. ബാക്കിയുള്ള ഒരു ജനറൽ ആയ കാര്യങ്ങളാണ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്ത് ചെയ്യാവുന്ന ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പോൾ മലിനീകരണവും അതുപോലെ തന്നെ മലിനീകരണത്തിൻ്റെ ആവശ്യം, പിന്നെ എത്തിക്സ് ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ്. ബിസിനസ് എത്തിക്സ്, ഇത് എത്തിക്സ് ചില സമയത്തൊക്കെ ചോദിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് വലിയ വലിയ ക്ലാസ്സുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ പ്ലസ് ടുവിലായാലും ഡിഗ്രിക്കായാലും പി ജിക്കായാലും ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കൊമേഴ്സ് ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഈ എത്തിക്സിനെ കുറിച്ച് ഇടക്കിടക്ക് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പ്ലസ് വണ്ണിൽ തന്നെ അതിൽ ചോദ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി വെക്കാം കേട്ടോ. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത്രയും ഭാഗമാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾ ഈ ചാപ്റ്റർ ആദ്യമായിട്ട് സോറി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മസ്റ്റ് പ്ലീസ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.